ജവാൻ സിനിമയിൽ തൻ്റെ റോളുകൾ വെട്ടിക്കുറച്ചതിനാൽ സംവിധായകൻ ആത്ലിയുമായി ദേഷ്യത്തിലാണ് നയൻതാര എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിഥി റോളാണെങ്കിലും ദീപിക പദുക്കോണിന് കൂടുതൽ ശ്രദ്ധ ലഭിച്ചു എന്നത് നയൻതാരയെ നിരാശയാക്കി എന്നാണ് ഈ റിപ്പോർട്ടുകളിലൊക്കെയും പറഞ്ഞിരുന്നത്. ഈ വാർത്തകളോടിപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് നയൻതാര. ആത്ലിയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ പങ്കുവച്ചാണ് നയൻതാരയുടെ പ്രതികരണം. പിറന്നാൾ ആശംസകൾ ആത്ലി, നിന്നിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ജവാൻ ഷൂട്ടിങ്ങിനിടയിലെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് നയൻതാര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത്. ബോളിവുഡ് അരങ്ങേറ്റം ഗംഭീരമാക്കിയെങ്കിലും നയൻതാരയ്ക്ക് സംവിധായകൻ ആത്ലിയോട് അതൃപ്തി ഉള്ളതായാണ് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നത്. നയൻതാരയേക്കാൾ പ്രാധാന്യം ദീപിക പദുക്കോണിനാണെന്നും ചിത്രം ഇറങ്ങിയതിനു ശേഷമുള്ള പ്രതികരണങ്ങളിൽ നയൻതാര സന്തോഷവതി അല്ലെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇതെല്ലാം തള്ളിക്കളയുന്ന തരത്തിലായിരുന്നു നയൻതാരയുടെ പ്രതികരണം. അതേസമയം തന്റെ കഥാപാത്രത്തെ ചെറുതാക്കിയ ആത്ലിയോട് ദേഷ്യത്തിലാണ് നയൻതാര എന്ന റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ജവാന്റെ പ്രൊമോഷൻ പരിപാടികളിൽ നിന്നും നയൻതാര വിട്ടുനിന്നതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മുംബൈയിൽ നടന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിലും താരം പങ്കെടുത്തിരുന്നില്ല. ഷാരൂഖ് ഖാൻ, ദീപിക പദുക്കോൺ, വിജയ് സേതുപതി, അനിരുദ്ധ് രവിചന്ദർ, ആത്ലി, സാനിയ മൽഹോത്ര, റിദ്ധി ദോഗ്ര എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതേസമയം നയൻതാര നായികയാകുന്ന പുതിയ തമിഴ് ചിത്രമാണ് ഇരയിവൻ. ജെ എം രവിയാണ് ഇരയിവനിൽ നായകനാകുന്നത്. ഐ അഹമ്മദാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇരയിവന്റെ റണ്ണിംഗ് ടൈം സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2 മണിക്കൂർ 31 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. ഒരു സൈക്കോ ത്രില്ലറായിട്ടാണ് നയൻതാരയുടെ ചിത്രം പ്രദർശനത്തിനെത്തുക. സഞ്ജിത് ഹെഡ്ഗേയും ഖരേസ്മ രവിചന്ദ്രനും ചിത്രത്തിനായി ആലപിച്ച ഒരു ഗാനം അടുത്തിടെ വൻ ഹിറ്റായി മാറിയിരുന്നു. ഐ അഹമ്മദിന്റേത് തന്നെയാണ് ഇരയിവന്റെ തിരക്കഥയും. ഹരി കെ വേദാന്താണ് നയൻതാര ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. പൊന്നിയൻ സെൽവനായി പ്രേക്ഷക പ്രീതി നേടിയ ശേഷം വൻ ഹിറ്റ് ലക്ഷ്യമിട്ടാണ് ജെ എം രവി ഇരയിവനുമായി എത്താൻ തയ്യാറെടുക്കുന്നത്. സുധൻ സുന്ദരവും ജയറാം ജിയുമാണ് ചിത്രം നിർമ്മിക്കുന്നത്. ജെ എം രവിയും നയൻതാരയും ഒന്നിക്കുന്ന ഈ ചിത്രത്തിൽ നരേൻ, ആശിഷ് വിദ്യാർത്ഥി എന്നിവരും പ്രധാന വേഷത്തിലുണ്ടാകും. പലതവണ മാറ്റിവെച്ചെങ്കിലും നയൻതാരയുടെ ഇരയിവൻ സിനിമ സെപ്റ്റംബർ 28 തന്നെ റിലീസാകും. ജെ എം രവിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് സൈറൺ ആണ്. കീർത്തി സുരേഷാണ് ഈ ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ആന്റണി ഭാഗ്യരാജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഒരു ഇമോഷണൽ ഡ്രാമയായിട്ടാണ് സൈറൺ ഒരുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.